no campeón. Solo un gol. Se la meta en el centro de la torre. സ്വല്പ സൈഡിൽ നിങ്ങൾ കരിയുന്നു, ഞങ്ങൾ അകത്തേക്കൊന്നും കറപ്പൊന്നുമില്ല. നേരത്തെ മൈക്കുണ്ടല്ലോ അല്ലെ കയ്യില്? നേരത്തെ വന്നേക്കും. എന്താണ് മിനിസ്റ്റേഴ്സൊക്കെ പോലും മെഡിക്കൽ ബോർഡ് കൂടുകയും ചെയ്തു, എന്താണ് ഒരു തീരുമാനമായി ഇപ്പോൾ അറിയിക്കാൻ മതി? നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് വിട പറഞ്ഞിരിക്കുന്നു. 10:30 അദ്ദേഹം അവിടെ പറഞ്ഞു. സാധ്യമായ എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഇതുവരെ സപ്പോർട്ടിംഗ് സംവിധാനത്തിലാണ് നിന്നിരുന്നത്. മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം അതിനുള്ള മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ 10:30 അദ്ദേഹം നമ്മളെ എല്ലാവരെയും ഒരു 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 ഈ മെഡിക്കൽ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു 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 അവസ്ഥയിലാണോ നമ്മളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? നമ്മളത് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനമാണ്. കഴിഞ്ഞ 3-4 ദിവസമായി അവർ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നിന്നിരുന്നത്. ഇപ്പോൾ 10:30 അദ്ദേഹം നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ആലോചന? ഉദാഹരണമുണ്ട്, ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. എന്തായാലും നാളെ തന്നെ ഇരിങ്ങാലക്കുടയിൽ എത്തണം എന്നുള്ളതാണ്. നാളെ തന്നെ അദ്ദേഹത്തിന് സംസ്കാരം നടത്തണമെന്നാണ് ഇപ്പോൾ കുടുംബവുമായി ആലോചിച്ചപ്പോൾ അവരുടെ അഭിപ്രായം. രാവിലെ 8 മുതൽ 11 മണി വരെ കടവന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതു പ്രദർശനം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലായിരിക്കും. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നിന്ന് 3 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 5:30 പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെ ഇരിങ്ങാലക്കുടയിൽ അവിടെ ടൗൺ ഹാളിലായിരിക്കും. ഇവിടെ കലൂർ നമ്മുടെ കടവാന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. എത്ര സമയം പൊതുദർശനം വെക്കണമെന്ന് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്? അവിടെ നിന്ന് 3 മണിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് 11 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. 8 മണി മുതൽ ആരംഭിക്കും, ഒരു 11 മണി വരെ അവിടെ ഉണ്ടായിരിക്കണം.